ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ ബിസിനസ് ലോ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് ഒക്കെ ആരും മിസ്സാക്കാതെ കാണുന്നത് ബിസിനസ് ലോൻ്റെ പാർട്ട് പാർട്ടായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യും. സോ എല്ലാവരും എന്ത് ചെയ്യാം, അത് മിസ്സാക്കാതെ കാണാം. ഓക്കെ, സോ എന്താണ് ഈ ബിസിനസ് ലോ, എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം അല്ലേ, എന്താണ് ഒരു ബിസിനസ് അല്ലേ. ബിസിനസ് പറഞ്ഞാൽ എന്താ അല്ലേ, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ. പാർട്ടീസ് തമ്മിലുള്ള ബിസിനസ് എന്താണ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. പാർട്ടീസ് തമ്മിൽ എന്ത് ചെയ്യാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്ചേഞ്ച് ചെയ്യുക അല്ലേ, അതാണ് എന്ത് ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ദെൻ ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് ലോ. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്തുണ്ട്, ഓരോ ബിസിനസ്സിൽ എന്തുണ്ട്, ഓരോ പോളിസീസ് റെഗുലേഷൻസ് ഉണ്ടല്ലേ. നമ്മൾ എന്തുണ്ട്, നമുക്കറിയാം ഓരോ ലീഗൽ ഫോർമാലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. സോ ഈ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത് ബിസിനസ് ലോ എന്ന് പറയുന്നത്. നമുക്ക് എന്തുണ്ട്, ഒരുപാട് ആക്ട്സും കാര്യങ്ങളും പഠിക്കാണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്കിപ്പോൾ അറിയണ ഒരു ആക്ട് ആണ് എന്ത്, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലേ, 1932. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് എല്ലാവർക്കും അറിയില്ലേ, ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. അതുപോലെ വരുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഓക്കെ, ഈ ഇയർ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് വെക്കുക, ഓർത്ത് വെക്കുക, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഈ രണ്ട് ആക്ട്സൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഈ ബിസിനസ് ലോയിൽ പഠിക്കാനുള്ള രണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ലെസണ് വരുന്നത് എന്താണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ലെസണിലേക്ക് കടക്കാം അല്ലേ. നമ്മൾ യൂണിറ്റ് വണ്ണിൽ വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ദാറ്റ് ഈസ് കോൺട്രാക്ട് എന്താ നമുക്ക് പഠിക്കണം. ദെൻ എഗ്രിമെൻറ്റ് എന്താ നമുക്ക് പഠിക്കണം, ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റും കാര്യങ്ങളുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എന്താണ്, എസെൻഷ്യൽസ് ഓഫ് എ എലമെൻറ്റ് വാലിഡ് കോൺട്രാക്ട് അല്ലേ. നമ്മൾ എന്താണ്, എസെൻഷ്യൽ എലമെൻസ് പഠിക്കണം അല്ലേ. വാലിഡ് കോൺട്രാക്ട് ആക്ടിൻ്റെ എലമെൻസ് ഒരു 10 പോയിന്റും കാര്യങ്ങളുണ്ട്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം അല്ലേ, എന്താണ് കോൺട്രാക്ട്, എന്താണ് ബേസിക്കലി എന്താണ് ഒരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയണ പോലെ അല്ലേ എനിക്ക് ചിന്തിച്ച് നോക്കുക, എന്താണ് കോൺട്രാക്ട് കാര്യങ്ങൾ അല്ലേ. എന്താണ് ഇപ്പോൾ നമ്മൾ രണ്ട് പാർട്ടീസ് തമ്മിലല്ലേ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടില്ലേ എഗ്രി ചെയ്തിട്ടില്ലേ, അത് ലോ ആയിട്ട് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പോയിന്റ്സോ എന്തെങ്കിലും ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏത് പറയുന്ന ഒരു വ്യക്തി അല്ലേ, വീടിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ എന്തുണ്ട് സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ 20,000 എനിക്ക് വിൽക്കണം എന്നുണ്ട്. സോ നീ ഇത് വാങ്ങുമെന്ന് ചോദിക്കുകയാണ്. അപ്പം പേ എന്താണ്, ഓക്കെ ഞാനത് വാങ്ങാമെന്ന് പറയണം. ഓക്കെ, അതെന്താണ് ഒരു കോൺട്രാക്റ്റ് ആണ് അല്ലേ. അവിടെ എന്തുണ്ട്, എഗ്രിമെൻറ്റും ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലേ. ലോ ആയിട്ട് എന്തുണ്ട്, എൻഫോഴ്സ് ചെയ്തതാണ്. സോ ഇറ്റ് ഈസ് എഗ്രിമെൻറ്റ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ലോ. സോ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ആൻഡ് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലേ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ കോൺട്രാക്ട് എന്ന് പറയുന്നത്, എന്താണ് ഒരു എഗ്രിമെൻറ്റും ഒരു എൻഫോഴ്സിബിൾ ബൈ ലോ. എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു കോളേജിലല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആ ഒരു സ്ഥാപനത്തിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവരൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇത്രയും ഒരു 6 മാസം ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ജോലി ചെയ്യണം എന്ന് പറയണം. ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു, നമ്മൾ ജോബിന് വന്നതാണ്, നമുക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയതാണ്. ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. സോ ആ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ അവിടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, നമ്മളും ആ സ്ഥാപനം എന്താണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. സോ ദാറ്റ് ഈസ് ആൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ, എന്താണ് കോൺട്രാക്ട് എന്ന് ക്ലിയർ ആയില്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മളെ ബുക്കിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഓരോ ഡെഫിനിഷനും കാര്യങ്ങളും ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുമ്പോൾ കോൺട്രാക്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സ്പെസിഫൈഡ് ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ പരിഹാട്ടായി പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇതിൽ ഞാൻ ഒരു പോയിന്റ് വായിക്കാവേ, സാൾമണ്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണ്, എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ് അല്ലേ. പാർട്ടീസ് തമ്മിലുള്ള ഒരു എന്താണ് എഗ്രിമെൻ്റ് ആണ്, ദാറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഡിഫൈനിങ് ദ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ പാർട്ടീസ്. പാർട്ടീസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒബ്ലിഗേഷൻസ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. സോ അതെന്താണ് സാൾമണ്ട് പറയുന്ന ഒരു ഡെഫിനിഷനാണ്. സോ ഇതിൽ 3-4 ഡെഫിനിഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, സോ എക്സാമിന് നമ്മൾ കോൺട്രാക്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിനിഷനോട് കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ പിന്നെ ഉള്ളൊരു ഇതാണ് പറയുന്നത് എന്താണ്, നമ്മളൊരു കോൺട്രാക്ട് എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ H വരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് സെക്ഷൻ 2 സബ്സെക്ഷൻ H വരുന്നതാണ് എന്ത് കോൺട്രാക്ട് എന്നുള്ള പ്രയോഗം. ആൻഡ് ദിസ് ഇസ് ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ 1 സെപ്റ്റംബറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 1872 1 സെപ്റ്റംബറിലാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് കോൺട്രാക്ട് എന്ന് മനസ്സിലായി. ആൻഡ് നമ്മൾ പറഞ്ഞു കോൺട്രാക്റ്റിൽ
പെടുന്നതാണ് എന്ത് എഗ്രിമെന്റ് ആൻഡ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ഓക്കെ സോ എന്താണ് ഒരു എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കോൺട്രാക്ട്സ് എന്താണ് എഗ്രിമെന്റ് ആണ് ബട്ട് എല്ലാ എഗ്രിമെന്റും എന്താണ് കോൺട്രാക്ട്സ് ആണോ ആണോ അല്ല ഒരിക്കലല്ല എന്താണ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ് ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട് എന്ന് പറയാം അല്ലേ എഗ്രിമെന്റ് എന്താണ് നമ്മളിപ്പോ ഒരു ഫ്രണ്ട് അല്ലേ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു ആ ഫ്രണ്ട് പറഞ്ഞു ഓക്കെ നീ വൈകുന്നേരം എന്ത് ചെയ്യുക ഡിന്നർ കഴിക്കാൻ എന്റെ വീട്ടിൽ വാന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഓക്കെ അക്സെപ്റ്റ് ചെയ്തു അതെന്താ അതൊരു കോൺട്രാക്ട് ആണോ ആണോ അവിടെ എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ട് ഉണ്ടോ കോൺട്രാക്ട് ആണോ അല്ല അതെന്താണ് ഒരു കോൺട്രാക്ട് അല്ലേ ബട്ട് അതെന്താണ് ഒരു എഗ്രിമെന്റ് ആണ് അല്ലേ എന്താണ് ഒരു എഗ്രിമെന്റ് അല്ലേ ജസ്റ്റ് നമ്മൾ പറയണം ഓക്കെ ഞാൻ വരാം അങ്ങനെ പറയാണ് ജസ്റ്റ് എന്താണ് ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ രണ്ട് പാർട്ടീസ് തമ്മിൽ ഇതാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് അതാണ് പറയുന്നത് എന്താണ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ് ബട്ട് ഓൾ എഗ്രിമെന്റ്സ് നോട്ട് കോൺട്രാക്ട് അല്ലേ എല്ലാ എഗ്രിമെന്റ്സിനും എന്തില്ല നമ്മൾ എന്തില്ല കോൺട്രാക്ട് ആക്കില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് നമ്മളെ ഫുഡ് കഴിക്കാൻ വിളിച്ചു നമ്മളത് അക്സെപ്റ്റ് ചെയ്തു അവരൊരു ഓഫർ വെച്ചു നമ്മളത് എന്ത് ചെയ്തു അക്സെപ്റ്റ് ചെയ്തു സോ ദാറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് അതെന്താണ് ജസ്റ്റ് ഒരു എഗ്രിമെന്റ് മാത്രമാണ് ഓക്കെ സോ ജസ്റ്റ് സോ അപ്പൊ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഓക്കെ സോ നമ്മൾ കോൺട്രാക്ട് എന്തായിരുന്നു എഗ്രിമെന്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആൻഡ് എഗ്രിമെന്റ് എന്താണ് ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് എന്നാണ് പറയാം ഓക്കെ സോ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ ജസ്റ്റ് നമ്മൾ എന്താണ് നമ്മൾ പറഞ്ഞു ലീഗൽ ഒബ്ലിഗേഷൻ അല്ലേ എൻഫോഴ്സിബിലിറ്റി ബൈ ലോ ആണെന്ന് പറഞ്ഞു അല്ലേ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്ത് വേണം അവിടെ ലോ എൻഫോഴ്സിബിൾ ആവണമെന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ എന്താണ് കോൺട്രാക്ട് എന്താണ് ഇല്ലീഗൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്ട്സോ ഒന്നും ഇവിടെ പാടില്ല അതെന്താണ് ലോ ആയിട്ട് എൻഫോഴ്സിബിൾ ആവണമെന്നാണ് അതായത് ലീഗലി എന്ത് ചെയ്യണം അത് എൻഫോഴ്സിബിൾ ആയിട്ടില്ല ലീഗൽ ഒബ്ലിഗേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതായിരിക്കണം എന്ത് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ദാറ്റ് ഈസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ എൻഫോഴ്സിബിൾ ബൈ ലോ ആൻഡ് എഗ്രിമെന്റ് ആണ് എന്ത് ഒരു കോൺട്രാക്റ്റിന്റെ എലമെന്റ്സ് കാര്യങ്ങൾ പറയുന്നത് ആൻഡ് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം അല്ലേ ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് കോൺട്രാക്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ കോൺട്രാക്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ സെക്കൻഡ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയും സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ ക്രിയേഷനിലൂടെ അല്ലേ ക്രിയേഷൻ പറയുമ്പോൾ എന്താ നിർമ്മിക്കുക അല്ലേ നമ്മളായിട്ട് നിർമ്മിച്ചില്ലേ നമ്മളായിട്ടുള്ള ഒരു കോൺട്രാക്ട്സ് ആണ് ക്രിയേഷന് വരുന്നത് ആൻഡ് ദ ക്രിയേഷൻ അത് എന്ത് ചെയ്തിട്ട് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയും സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ എന്താ എക്സ്പ്രസ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മൾ എന്താണ് എക്സ്പ്രസ് ചെയ്യുക നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെന്താ എക്സ്പ്രസ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നൊക്കെ പറയില്ലേ സോ ദാറ്റ് ഈസ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ സോ എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇതിലെന്താണ് ഈ കോൺട്രാക്റ്റിൽ എന്തായിരിക്കും ഒന്നെങ്കിൽ വാക്കാലോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയിട്ടോ എന്ത് ചെയ്യാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്ത് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഓക്കെ സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് റിട്ടൺ ഓർ റൈറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് വേർഡ് ബൈ മൗത്ത് അല്ലേ നമ്മൾ വാക്കാലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ് നമ്മൾ എഴുതിയിട്ടോ നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് പറയുന്ന പേരാണ് എന്ത് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആൻഡ് നമുക്കൊരു എക്സാമ്പിൾ പറയാം ഒരു എ എന്ത് ചെയ്യാണ് ഒരു ലെറ്റർ എഴുതാണ് ബിക്ക് എന്റെ സ്കൂട്ടർ ഇങ്ങനെ 50,000 രൂപക്ക് ഞാൻ വിൽക്കുന്നുണ്ട് നീ അത് വാങ്ങുമെന്ന് ചോദിച്ചിട്ട് ഒരു ലെറ്റർ എന്ത് ചെയ്യാണ് ബിയിലേക്ക് എഴുതുകയാണ് ബി എന്ത് ചെയ്യാണ് തിരിച്ച് റിപ്ലൈ അല്ലേ അത് എന്ത് ചെയ്യണം ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് റിപ്ലൈ തരികയാണ് എന്താ റിപ്ലൈ തരുന്നത് യെസ് ഞാനത് വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് റിപ്ലൈ കൊടുക്കുകയാണ് ആർക്ക് എക്ക് സോ ദാറ്റ് ഈസ് അതെന്താണ് ഒരു എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ് ഇവിടെ എന്താണ് എഴുതിയേ റൈറ്റിംഗിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെട്ടത് സോ ദാറ്റ് ഈസ് എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുന്നത് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട് സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ഇവിടെ എന്താണ് എ കോൺട്രാക്ട് ഇസ് ക്രിയേറ്റഡ് ബൈ ദി കണ്ടന്റ് ഓഫ് ആക്ട് ഓഫ് പാർട്ടീസ് അല്ലേ ബൈ കണ്ടന്റ് ഓഫ് ആക്ട് ഓഫ് പാർട്ടീസ് എന്ന് പറയും ഇംപ്ലൈഡ് കോൺട്രാക്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം ഇപ്പൊ എന്താണ് നമ്മളില്ലേ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മളെ ബാഗൊക്കെ പിടിച്ചിങ്ങനെ പോവുകയാണ് സോ എന്ത് ചെയ്യണം അവിടെ എല്ലാ ആ കൂലി അല്ലേ കൂലിയെ പറയുമ്പോൾ ആരാണ് ആ ബാഗിൽ ഓടി മണ്ണോടി ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആൾക്കാരല്ലേ അവരെന്ത് ചെയ്യാണ് നമ്മളടുത്ത് ഓടി ചെന്ന് നമ്മളെ ആ ബാഗ് നമ്മളെ ആ ലഗേജും കാര്യങ്ങളും അവർ വാങ്ങിക്കുകയാണ് സോ എന്ത് ചെയ്യാം നമ്മളത് നോ പറയില്ല അല്ലേ നമ്മൾ എന്തെങ്കിലും നോ പറയില്ല ബിക്കോസ് എന്താണ് അത് അവരുടെ ജോബാണ് അല്ലേ അത് ഇംപ്ലൈഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടാണ് അവരത് ചെയ്യുന്നത് അല്ല ബട്ട് നമ്മളത് എതിർക്കുന്നുണ്ടോ ഇല്ല സോ ദാറ്റ് ഈസ് എന്താണ് അത് അവരുടെ ജോബിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത് അവരത് ചെയ്യുന്നത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ് കയറി നമുക്ക് ഇന്ന പ്ലേസിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത് മങ്ങട ഡി സോണിലേ നമ്മളെ മങ്ങട അല്ലേ ഡി സോണിൽ നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു അതിന് വേണ്ട ഒരു ഫെയർ പ്രൈസ് നമ്മൾ കൊടുത്തു അവരെന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ എത്തിച്ച് തരുന്നുണ്ട് നമ്മളത് പറഞ്ഞിട്ടാണോ നമ്മളെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഒരു ഫീ ഒരു ഫെയർ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു
അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. നമ്മളൊരു ബസ് കയറി നമ്മളെ പ്ലേസിൽ അവർ എത്തിച്ച് തരുന്നുണ്ട്. അതെന്താണ്? ഒരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. സോ ദാറ്റ് ഈസ് ഇംപ്ലൈ. നമ്മൾ പറയാതെ എന്ത് ചെയ്യണം? നമ്മൾ എത്തിച്ച് തരിക അല്ലേ. നമ്മൾ ആ റൂട്ടിൽ നമ്മൾ എത്തിച്ച് തരുന്നതാണ് ഇത് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓൺ ദി ബേസിസ് ഓഫ് ക്രിയേഷനിലുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷൻ അല്ലേ. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് ചെയ്യാനുള്ളത് അല്ലെ, എക്സിക്യൂട്ട് ചെയ്തത്, എക്സിക്യൂട്ടഡ്. അതിൽ തന്നെ വരുന്നതാണ് എക്സിക്യൂട്ടഡ് എക്സിക്യൂട്ടറി അല്ലേ. നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്ത് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് എക്സിക്യൂട്ടഡ് എക്സിക്യൂട്ടറി അല്ലേ. എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? എക്സിക്യൂട്ടഡ് അല്ലേ, അതെന്താണ്? കഴിഞ്ഞതാണ്. അതായത് എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിൽ എന്ത് ചെയ്തത്? എക്സിക്യൂട്ട് ചെയ്തതാണ് അല്ലേ. ഇപ്പോൾ പെർഫോം ചെയ്തതാണെന്ന് പറയാം അല്ലേ. അപ്പൊ അത് കഴിഞ്ഞതാണെന്ന് പറയാം നമുക്ക്. എക്സിക്യൂട്ടഡ് ചെയ്ത പാസ്റ്റ് ആണ്, കഴിഞ്ഞതാണ്. ഇപ്പൊ ഒരാൾ പറയുകയാണെങ്കിൽ ഇന്റെ ഒരു സ്കൂട്ടർ നിരക്ക് ഞാൻ വിൽക്കുകയാണെന്ന് പറയാം. ഓക്കെ, 50,000 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് പറയാം. അയാൾ എന്ത് ചെയ്തു? മറ്റേ ആളെ എന്ന് പറയുന്ന വ്യക്തി ആ ചെയ്തു സ്കൂട്ടർ 50,000 രൂപയ്ക്ക് വാങ്ങി. സോ ദാറ്റ് ഈസ് എൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എന്ത് ചെയ്യാണ് ഇവിടെ രണ്ട് വ്യക്തികളും എന്ത് ചെയ്യണം? നടപ്പിലാക്കി, ഓഫർ ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അത് എന്ത് ചെയ്യാണ്? നടപ്പിലാക്കി അല്ലേ. സ്കൂട്ടർ ഡെലിവറി ചെയ്ത് ക്യാഷ് കിട്ടുകയും ചെയ്തു. ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. നെക്സ്റ്റ് വൺ ഈസ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഇവിടെ എന്താണ് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ? എക്സിക്യൂട്ടറി കോൺട്രാക്ട് ആണ്. ഇവിടെ എന്താണ്? അവർ ഓഫറും അക്സെപ്റ്റും ചെയ്തു. മീൻസ് ഇപ്പൊ എക്സാമ്പിൾ തന്നെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പൊ എന്റെ ബൈക്കിലെ ഒരു 30,000 ഞാൻ വിൽക്കുകയാണ്. ബി എന്ന് പറയുന്ന വ്യക്തി പറയണം, ഓക്കെ ഞാനത് 30,000 രൂപ അല്ലെ, 13,000 ഞാനത് എന്ത് ചെയ്യാം? വാങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എന്തില്ല, നടന്നിട്ടില്ല. ആളെന്തില്ല, ബൈക്ക് കൊടുത്തിട്ടില്ല. ഈ 30,000 രൂപ ഇയാൾക്ക് കിട്ടിയിട്ടില്ല. സോ ദാറ്റ് ഈസ് എൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ഓക്കെ, അതെന്താ, അവിടെ നടന്നിട്ടില്ല. ബട്ട് എന്തുണ്ട്, ഓഫറും പ്രൊപ്പോസലും കാര്യങ്ങളൊക്കെ അവർ വെച്ചു. പക്ഷെ എന്തില്ല, ആ ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് എന്ത് ചെയ്തിട്ടില്ല, അവിടെ നടന്നിട്ടില്ല. ആൾക്ക് ബൈക്ക് കിട്ടിയിട്ടില്ല, ഇയാൾക്ക് പൈസ കിട്ടിയിട്ടില്ല അല്ലേ. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സിക്യൂട്ടറി അല്ലേ. നടക്കാത്തത് ഫ്യൂച്ചറിലാണ്, നടക്കുന്ന പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, അത് നടന്നിട്ടില്ല. സോ നടന്ന കാര്യങ്ങൾ പറയുന്നതാണ് എന്ത്? എക്സിക്യൂട്ടഡ്. ബോത്ത് പാർട്ടീസ് എന്ത് ചെയ്യാണ്? അത് നടത്തി കഴിഞ്ഞതാണെങ്കിൽ എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞാലോ അത് എന്ത് ചെയ്തിട്ടില്ല, സംഭവിച്ചിട്ടില്ല അല്ലേ. അതാണ് എന്ത്? എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷനിലാണ് പറഞ്ഞത്. സോ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, എക്സിക്യൂട്ടഡ് കോൺട്രാക്ടും പറഞ്ഞു, എക്സിക്യൂട്ടറി കോൺട്രാക്ടും പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി അല്ലേ. ലോ എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കുറച്ച് കോൺട്രാക്ട്സും കാര്യങ്ങളും അല്ലേ. അതിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ കോൺട്രാക്ട് ആൻഡ് അൺഎൻഫോഴ്സിബിൾ ലോ അല്ലേ. ഒരുപാട് ഇതുണ്ട്, കോൺട്രാക്ട്സും കാര്യങ്ങളുണ്ട്. സോ ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്ട്. എന്താണ് ഒരു വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? ഇപ്പൊ എല്ലാവർക്കും അറിയാം വാലിഡ് കോൺട്രാക്ട് എന്താണല്ലേ. അതായത് എന്താണ്, ലോ പ്രകാരം എന്ത് ചെയ്യാണ്, ലോ പ്രകാരം എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്ത്, വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ പറയാണ്, 20,000 എന്ത് ചെയ്യുക, എൻ്റെ ഒരു ഫോൺ അല്ലേ, ഒരു ഐഫോൺ ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ്. ബി ഓക്കെ, അത് സമ്മതിച്ചു അല്ലേ. അതെന്താണ്, അവിടെ എന്താണ്, വാലിഡ് കോൺട്രാക്ട് ആണ് അല്ലേ. അതെന്താ, ഒരു വാലിഡ് കോൺട്രാക്ട് ആണ് അല്ലേ. ആരും തട്ടിപ്പോ ഇല്ലീഗൽ ആയിട്ട് ഒന്നും അവിടെ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വാലിഡ് കോൺട്രാക്ട്. ദെൻ വോയിഡ് കോൺട്രാക്ട്. എന്താണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? എ കോൺട്രാക്ട് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കം വോയിഡ് ഇറ്റ് സീസ് ടു ബി എൻഫോഴ്സിബിൾ. ഇവിടെ എന്താ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്? വോയിഡ് അറിയുന്നത് എന്താ, അത് ഇല്ലീഗൽ ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല എന്ത് വോയിഡ് കോൺട്രാക്ട്. പക്ഷെ എന്താണ്, അത് ലോ ആയിട്ട് എന്താ എൻഫോഴ്സിബിൾ ആയിട്ടില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാം, മൈനറായിട്ട് ഇപ്പൊ നമ്മൾ ഒരു 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരു മൈനറായിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ വല്ല കോൺട്രാക്റ്റിന് ഏർപ്പെടുകയാണ്, അതെന്താണ് വോയിഡ് കോൺട്രാക്ട്. അത് ഇല്ലീഗലാണോ, തെറ്റുള്ളതാണോ? അത് അല്ല, ഒരു തെറ്റായിട്ടുള്ള കാര്യമില്ല. പക്ഷെ എന്താണ്, അത് കോൺട്രാക്റ്റിൽ പെട്ടതാണോ, വാലിഡ് ആണോ? അല്ല, അതെന്താണ് വോയിഡ് കോൺട്രാക്റ്റ് എന്നതാണ്. സോ ദാറ്റ് ഈസ് വോയിഡ് കോൺട്രാക്ട്. നമ്മൾ എന്താണ് മൈനറായിട്ട് 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരാളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു എന്ന് വിചാരിച്ചോ, അതെന്താണ് വോയിഡ് കോൺട്രാക്ട് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ആൻഡ് ആൾസോ ദ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്, വോയിഡബിൾ കോൺട്രാക്ട് അല്ലേ. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്? അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ ഐ ദ കോൺട്രാക്ട് ആക്ട് ആൻഡ് എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ ഓർ മോർ ഓഫ് ദ പാർട്ടീസ് ദർ ഓൺ ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് അതർ ഓർ അതേഴ്സ് ഇസ് വോയിഡബിൾ ഓപ്ഷൻ അല്ലേ. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെന്താ ഒരാളല്ലേ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ എന്താണ് വോയിഡബിൾ കോൺട്രാക്റ്റിൽ വരുന്നത്. എന്താണ് ഈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറഞ്ഞാൽ? ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏനെ തട്ടിക്കൊണ്ട് പോയി അല്ലേ. ഏനെ തട്ടിക്കൊണ്ട് പോയിട്ട് പറയുകയാണെ, എനിക്ക് നിൻ്റെ വീട് എൻ്റെ പേരിലേക്ക് എഴുതി തരണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നിന്നെ ഷൂട്ട് ചെയ്യും എന്ന് പറയണം. ഓക്കെ, അവിടെ എന്താണ് അയാൾ എന്ത് ചെയ്യണം, അത് പേടിച്ചിട്ടില്ലേ, ആ എന്നെ കൊല്ലും എന്നുള്ള നിന്നെ ഷൂട്ട്.
ആ ഒരു പേടി കൊണ്ട് എന്താണ് അയാൾ അത് അവിടെ എഴുതി കൊടുക്കുകയാണ്. മീൻസ് ആ ബി എന്നുള്ള വ്യക്തിക്ക് എന്താണ് അത് അവിടെ എഴുതി കൊടുക്കണം അയാളെ വീട്. സോ ഇതെന്താണ്, ഇത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ് അല്ലേ. മീൻസ് എന്താണ് ഇവിടെ എന്താണ് നമ്മൾ നല്ല കൊയേഷൻ ത്രട്ടൻ ചെയ്യാണ് അല്ലേ, ഭീഷണി പെടുത്തിയിട്ട് ചെയ്യണതാണ്. ഇനി അല്ലെങ്കിൽ അണ്ടു ഇൻഫ്ലുവൻസ് തന്നെ സ്വാധീനിക്കും ഒരാളെ, നമ്മൾ ഇങ്ങനെ ഒരുപാട് സ്വാധീനിച്ചിട്ട് അത് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മൾ സ്വാധീനിച്ചിട്ട് എന്താണ് നമ്മളൊരു കോൺട്രാക്റ്റ് അയാൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്താണ് നമ്മൾ അല്ലേ സ്വമേത അല്ലാതെ ഒരാളെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട് അല്ലേ. ഇല്ലീഗൽ കോൺട്രാക്ട് എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ, വാലിഡ് കോൺട്രാക്ട് ഓപ്പോസിറ്റ് ആണ്. അതായത് എന്താ ഇവിടെ എന്താ ലോ എൻഫോഴ്സിബിൾ ആയിട്ടില്ല അല്ലേ, നമ്മൾ എന്താ ലോക്ക് എതിരായിട്ടുള്ളതാണ് ഇത് ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിലേ ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ വല്ല മയക്ക് വരുന്നതിന്റെ ബിസിനസ് അല്ലേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെന്താണ് ഇല്ലീഗൽ കോൺട്രാക്ട് ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട് ആണ്. സോ നിങ്ങൾ ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക, ഈ ഒരു ചാർട്ടിൽ എന്താണ് ഉള്ളത്, ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ, ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി ആണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ക്രിയേഷനിൽ വരുന്നതാണ് എന്ത്, എക്സ്പ്രസ് കോൺട്രാക്ട് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എക്സിക്യൂഷൻ, എക്സിക്യൂഷനിൽ വരുന്നതാണ് എന്ത്, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. ആൻഡ് പിന്നെ ഉള്ളതാണ് എന്ത്, ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി, എൻഫോഴ്സിബിലിറ്റി ഉള്ളതാണ് വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട് ആൻഡ് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട് എന്ന് പറയും. ആൻഡ് ആൾസോ നമ്മൾ എക്സിക്യൂട്ടറിൽ എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് യൂണിലാറ്ററൽ കോൺട്രാക്ട് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയും അല്ലേ. യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, വിച്ച് ഓൺലി വൺ പാർട്ടി ഹാസ് ടു പെർഫോം ഇസ് ഒബ്ലിഗേഷൻ. ഇവിടെ എന്താണ് ഒരു പാർട്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അയാളെ ഒരു ഒബ്ലിഗേഷൻ എന്തെങ്കിലും ഫുൾഫിൽ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് ഈ യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്താ രണ്ട് പാർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു ഒബ്ലിഗേഷൻസ് എന്തെങ്കിലും ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയും. ഓക്കെ, സോ ഇത്രയാണ് എന്ത് നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ടിൽ ഉള്ളത്.